ഹലോ ഗൈസ്, വെൽക്കം ടു ഗുരുകുലം ടി വി പവർഡ് ബൈ ലൈറ്റ്സ് മോട്ടോർസ്. എൻ്റെ പേര് വിനീത് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസാണ്. അതായത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസിനെ പറ്റി അറിയാത്തതുകൊണ്ട് പലർക്കും പല പ്രൂഫുകൾ ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ പല പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ആംഗിൾ ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ആംഗിൾ എന്ന് പറയുമ്പോൾ അക്യൂട്ട് ആംഗിളാണ്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 90 ഡിഗ്രിയേക്കാൾ കുറവുള്ളതിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അക്യൂട്ട് ആംഗിളുകൾ മിക്കവാറും ഒരു ഈ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം. ഓക്കെ, 90 ഡിഗ്രിയേക്കാൾ കുറവാണല്ലോ. ഇതിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. അക്യൂട്ട് ആംഗിൾ. അതായത് നമുക്ക് ലെസ് ദാൻ 90 ഡിഗ്രിയാണ് നമ്മുടെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നമുക്ക് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി വരുന്നതിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ റൈറ്റ് ആംഗിൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെയുള്ള ആംഗിൾ നമ്മൾ ചതുരം പോലെയാണ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ കാണുന്നതായിരിക്കും നമ്മുടെ മിക്കവാറും റൈറ്റ് ആംഗിൾ. ഇത് വേണമെങ്കിൽ തലതിരിഞ്ഞിട്ടും വരാം. റൈറ്റ് ആംഗിൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ആംഗിളിനെ നമ്മൾ എഴുതുന്നത്? ഇനിയിപ്പോൾ അടുത്ത് നമുക്കുള്ളത് ഒപ്റ്റ്യൂസ് ആംഗിളാണ്. ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പോൾ മോർ ദാൻ 90 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 180 ഡിഗ്രി. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റ്യൂസ് ആംഗിൾ എന്താണെന്ന് നോക്കാം. ഒപ്റ്റ്യൂസ് ആംഗിൾ സാധാരണ എങ്ങനെയായിരിക്കും, 90യേക്കാൾ കൂടുതലും 180യേക്കാൾ കുറവുമായിരിക്കും നമ്മുടെ ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്ന സാധനം. ഒപ്റ്റ്യൂസ് ആംഗിൾ. ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും ബട്ട് ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഉള്ളത് റിഫ്ലക്സ് ആംഗിളാണ്. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 180യേക്കാൾ കൂടുതലായിരിക്കും, പക്ഷെ 360യേക്കാൾ കുറവായിരിക്കും. അപ്പോൾ റിഫ്ലക്സ് ആംഗിൾ ഇപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റിഫ്ലക്സ് ആംഗിളാണ്. ഓക്കെ, ഇത് നമുക്ക് ഒരു റിഫ്ലക്സ് ആംഗിളാണ്. ഇപ്പോൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും, ലെസ് ദാൻ 360 ആയിരിക്കും റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ആംഗിൾസാണ് നമുക്ക് ശരിക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതല്ലാതെ ചില പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആംഗിളുകൾ ആവശ്യമുണ്ട്. ആ ആംഗിളുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം.